ഹലോ, അസ്സലാമു അലൈക്കും, റമദാൻ മുബാറക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇഫ്താർ സ്നാക്ക് എന്ന് പറഞ്ഞാൽ ഫ്രൈ ചെയ്യാത്ത, ഓയിലിൽ ഫ്രൈ ചെയ്യാത്ത ഒരു ഇഫ്താർ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്തേക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മളുടെ ഇഫ്താർ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറു ചൂടുവെള്ളം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ട് ആ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ആ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒന്നര കപ്പോളം മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ആ മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആ ഉള്ള ആ ഒരു വെള്ളത്തിൻ്റെ ഇതുണ്ടല്ലോ അതുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇതുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുള്ള കുറച്ചും കൂടി വെള്ളം ഉണ്ടല്ലോ ഇളം ചൂടുവെള്ളം, അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഒരുപാട് വെള്ളം ഒരുമിച്ച് അങ്ങോട്ട് ഒഴിക്കരുത്. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി പരുവമൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു ഇതുപോലെ, അത്രയും ടൈറ്റ് വേണ്ട, ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി, ഒരുപാട് ലൂസും അല്ല കേട്ടോ. നമ്മൾ ഏകദേശം നമ്മളൊരു ബ്രെഡൊക്കെ ഉണ്ടാക്കുമല്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതുപോലെ ആക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂണോളം ഓയിലും കൂടി അപ്ലൈ ചെയ്തിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക്. അതിനുശേഷം നമുക്ക് ഈ ഒരു മാവിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിന് മുൻപായിട്ട് നമുക്കൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ക്ലിംഗ് റാപ്പോ തുണിയോ ഉപയോഗിച്ചിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 100 ഗ്രാമോളം ചിക്കനാണ് കേട്ടോ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം ഇതൊന്നുമില്ലാത്ത പീസാണ്, ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള പീസാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഉപ്പിട്ട് കൊടുക്കുക ഒരു 1/4 ടീസ്പൂണോളം. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. പിന്നെ ക്യുമിൻ സീഡിൻ്റെ പൗഡർ, ചെറിയ ജീരകം ഉണ്ടല്ലോ അത് 1/2 ടീസ്പൂണോളം. പിന്നെ നമ്മളുടെ മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി 1/2 ടീസ്പൂണോളം. പിന്നെ 1 ടീസ്പൂണോളം നമുക്ക് ലെമൺ ജ്യൂസാണ് കേട്ടോ, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, മാവ് 1 മണിക്കൂറും ഇത് 1/2 മണിക്കൂറും. ഇനി അടുത്തതായിട്ട് ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് 1/4 കപ്പോളം മയണൈസും 1/2 ടേബിൾ സ്പൂണോളം കെച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. അടുത്തതായിട്ട് നമുക്ക് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ നേരത്തെയുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഫ്രൈ ആവാൻ വേണ്ടിയുള്ള, ഫ്രൈ അല്ല ഒരു വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം അടിയിലൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. എല്ലില്ലാത്തതല്ലേ, പകുതിയോളം വെന്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് സവോളയാണ്. 1 സവോള ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ചിക്കനിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണം. 1 ടീസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ 1/3 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ്, അതിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ. ഞാൻ ഈ തക്കാളി കുരുവൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ പുറമുള്ള ഭാഗമില്ലേ ആ ഭാഗം മാത്രം ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളകാണ് വേണ്ടത്. 2 പച്ചമുളകും ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇട്ട് കൊടുത്തിട്ട് ഞാൻ വഴറ്റിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻറ്റും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഏകദേശം വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ തക്കാളിയും സവാളയൊക്കെ ഏകദേശം ആ ചിക്കനിലേക്കൊക്കെ കയറി പിടിച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമുക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ഇതൊക്കെ കണ്ടോ. നമ്മളുടെ ചിക്കനെ ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്തപ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ സവാളയൊക്കെ ഏകദേശം വഴണ്ട്, ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മല്ലിയിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ 1 കൈപ്പിടിയിൽ കിട്ടുന്ന അത്രയും മല്ലിയില ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഏകദേശം ഒരു നല്ല കളർഫുള്ളൊക്കെ ആയിട്ടുണ്ടല്ലോ അല്ലേ. അതിന് ശേഷം നമ്മളുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മയോണൈസ് സോസ് ഉണ്ടല്ലോ, അതും കൂടി ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഏകദേശം ഒന്ന് ഡ്രൈ ആക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് ഡ്രൈ ആവില്ല, അതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഏകദേശം ഒരു ഡ്രൈ ആവുന്നതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഏകദേശം ഒരു ജ്യൂസി ആയിട്ടുള്ള പരുവമാകും കേട്ടോ. ഒരുപാടങ്ങ് വറ്റി ഡ്രൈ ആയിട്ട് വരില്ല, ആ ഒരു ജ്യൂസി ആയിട്ടുള്ള ആ ഒരു പരുവാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3-5 മിനിറ്റൊക്കെ നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ് ഇതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ലൊരു ജ്യൂസി ആയിട്ടുള്ള സംഭവമാണ്. ഇതിനെ നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ മാവുണ്ടല്ലോ, അത് ആ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം വലിയ ബൗളായതുകൊണ്ടാണ് നിറയാതിരുന്നത്, ചെറിയ നമ്മൾ 1.5 കപ്പല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും വന്നിട്ടുണ്ട്, നമുക്കൊരു 3/4 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഫെർമൻ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നമ്മൾക്ക് പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പലകയിൽ കുറച്ച് മൈദ ഇട്ടിട്ട് അതിലേക്ക് ഇതിട്ടിട്ട് നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പം ഒരുപാട് അങ്ങ് തിന്നായിട്ട് പരത്തണ്ട, ഒരു ചെറുതായിട്ടൊരു കട്ടി വേണം കേട്ടോ, നമ്മൾ ബ്രെഡല്ലേ ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓരോന്നും ഇതുപോലെ നമ്മൾ മിനി ആയിട്ടുള്ള പിറ്റ ബ്രെഡല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ ചെറിയൊരു സർക്കിൾ ആക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മൾ ഇതുപോലുള്ള സർക്കിൾ ആക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ 2 എണ്ണം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ സെയിം മാവ് തന്നെ നമ്മൾക്ക് പിന്നെയും അതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഈ ഓരോ ചെറിയ സർക്കിൾ ഉണ്ടല്ലോ, അതിലേക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കുത്തി ആ ഹോളൊന്ന് ആക്കി കൊടുക്കട്ടെ. ഹോൾ പുറത്തേക്ക് ആക്കണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ 3 എണ്ണത്തിലും ഇതുപോലെ കുത്തിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിനെ ഒന്ന് ചുട്ടെടുക്കണം. അപ്പം നമ്മൾ ഓയിലൊന്നും ഉപയോഗിക്കാണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ചെറുതീയിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ പൊങ്ങി നന്നായിട്ട് വരും. അപ്പോൾ നമ്മൾ കുബൂസൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു സംഭവം പോലെ നമ്മൾ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ. തിരിച്ചും മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഇതാ ഈ ഒരു ബ്രൗൺ കളർ വരും. ഒരുപാട് അങ്ങ് ബ്രൗൺ കളറല്ല കേട്ടോ, ഇതുപോലെ ചെറുതായിട്ട് ബ്രൗൺ കളർ വരും. അപ്പോൾ നമ്മളുടെ ബ്രെഡ് ഏകദേശം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ, ഇതുപോലുള്ളൊരു ബ്രൗൺ കളറാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ എല്ലാം നമുക്ക് ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യം ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഏകദേശം നമ്മളുടെ പിറ്റാ ബ്രെഡ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്കല്ല കേട്ടോ, ഈ ഒരു പിറ്റാ ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മളുടെ നേരത്തെ വെച്ചിട്ടുള്ള ആ ഫില്ലിംഗ് ഉണ്ടല്ലോ ആ ചിക്കൻ്റെ, ആ ഫില്ലിംഗ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ മടക്കി കൊടുക്കുക. സിമ്പിളാണ്. അപ്പം നമ്മൾ ഓയിലൊന്നും ഒരുപാട് യൂസ് ചെയ്യാണ്ട്, എപ്പോഴും നമ്മൾ ഇഫ്താറിന് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടുള്ള സ്നാക്സുകളല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പം ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. വളരെ സിമ്പിളാണ്, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.